ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂർ ക്ഷേത്രോത്സവം മൂന്നാം ദിവസം രാവിലെ 3 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ നിത്യനിദാന ചടങ്ങുകളെല്ലാം നടക്കുന്നു. ക്ഷേത്രത്തിനകത്ത് 6 മണിക്ക് മുളം പൂജയാണ് നടക്കുന്നത്. 6:30 ഭഗവാന്റെ ഉഷശിവേലിയാണ് നടക്കുന്നത്. ഉഷശിവേലിക്ക് അതിഗംഭീരമായ മേള പ്രദർശനം ഉണ്ടാകുന്നതാണ്. പ്രശസ്ത കലാകാരന്മാരെല്ലാവരും പങ്കെടുക്കുന്നതാണ്. ഈ ഉഷശിവേലി 9:30 വരെ ഉണ്ടാകുന്നതാണ്. ഇതേ സമയം ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്ത് അന്നലക്ഷ്മി ഹാളിലും പ്രത്യേകം സജ്ജീകരിച്ച ഹാളിലും ഭക്തജനങ്ങൾക്ക്, ഗുരുവായൂരമ്പലിൻ്റെ കാണുവാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കഞ്ഞിയും പുഴുക്കും ഭഗവാന്റെ പ്രസാദമായി വിതരണം ചെയ്യുന്നതുണ്ട്. അതൊരു 2,000, 3,000, 4,000 പേരോളം അത് ഓരോ ദിവസങ്ങളിൽ കഴിക്കുവാനുണ്ടാകുന്നതാണ്. ഈ പ്രദേശവാസികൾക്കെല്ലാം പകർച്ചയും കൊടുക്കുന്നുണ്ട്. അത് ഉച്ചയ്ക്ക് 2:30 വരെ 3 മണി വരെ ഉണ്ടാകുന്നതാണ്. ക്ഷേത്രത്തിനകത്ത് ഈ 9:30 ശിവേലി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയും പാലഭിഷേകം, നവകാഭിഷേകം, ശംഖാഭിഷേകം, പന്തീരടി പൂജയാണ് നടക്കുന്നത്. പന്തീരടി പൂജ കഴിഞ്ഞാൽ ഉടനടി ഭഗവാന്റെ ശ്രീഭൂതബലിയായി ശ്രീഭൂതബലിക്ക് ബലി തൂവാൻ ഇറങ്ങുകയും അതിനൊപ്പം തന്നെ ഭഗവാൻ എഴുന്നള്ളുകയും ചെയ്യുന്നു. ഒരു പ്രദക്ഷിണം ചുറ്റമ്പലത്തിൽ, ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രദക്ഷിണം സപ്തമാതൃക്കളുടെ അവിടെ വരുമ്പോൾ ഒരു പഴുക്കാമണ്ഡപം അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. ആ പഴുക്കാമണ്ഡപത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ തങ്കത്തിടമ്പ് എഴുന്നള്ളിച്ച് വയ്ക്കുന്നു. ഈ സമയത്ത് സപ്തമാതൃക്കൾക്ക് ബലി തൂകുന്നു. ഈ സമയത്തെ ദർശനം മോക്ഷദായകമാണ്. ഈ സമയത്ത് 33 കോടി ദേവതകളും ആ സ്ഥലത്ത് അവിടെ ഉണ്ടാകുമെന്നാണ് പൂർവികർ പറയുന്നത്. ആ സമയത്തെ ദർശനം എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധിക്കുക. ആ ദർശനത്തിൽ വരുവാൻ കാണിക്കയർപ്പിക്കുക, ഭഗവാന്റെ അനുഗ്രഹം നേടുക. ആ ശ്രീഭൂതബലി അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് എഴുന്നള്ളുന്നു. 5 പ്രദക്ഷിണം പുറത്ത് ശ്രീഭൂതബലി ഉണ്ടാകുന്നു. അത് കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ വീണ്ടും ശ്രീരഥത്തേക്ക് എഴുന്നള്ളി ഭഗവാന്റെ ഉച്ചപൂജയ്ക്കുള്ള സമയമായി. നവകാഭിഷേകം, ശംഖാഭിഷേകം, അതിനുശേഷം ഭഗവാന്റെ ഉച്ചപൂജ. പ്രത്യേക രീതിയിലുള്ള നിവേദ്യങ്ങളെല്ലാം അർപ്പിച്ച് ഉച്ചപൂജ നട അടച്ച് ഭഗവാന്റെ കളപാലങ്കാരമാണ്. ആ പൂജ കഴിക്കുന്ന ആ സമയത്ത് ആ ആചാര്യൻ എന്താണോ മനസ്സിൽ തോന്നുന്നത് അതാണ് കളവ അലങ്കാരമായി ഭക്തജനങ്ങൾക്കെല്ലാവരും കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ അത് ഊഞ്ഞാലിലാടുന്ന കൃഷ്ണനാവാം, ചിലപ്പോൾ ആലിലയിലുള്ള കൃഷ്ണനായിരിക്കാം, ചിലപ്പോൾ മത്സ്യാവതാരമാവാം, കുർമാവതാരമാവാം. ആ സമയത്ത് പൂജിക്കുന്ന ആചാര്യൻ എന്താണ് മനസ്സിൽ ഭഗവാൻ തോന്നിക്കുന്നത് അതാണ് അലങ്കാരമായിട്ട് അന്ന് ചേർത്തുക. ഈ അലങ്കാരം പിറ്റേ ദിവസം 3 മണി വരെ ഇതേ അലങ്കാരത്തിലാണ് ഭഗവാൻ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനായി തയ്യാറെടുത്ത് നിൽക്കുന്നത്. 2:30 ക്ഷേത്രനട ഉച്ചപൂജ കഴിഞ്ഞ് അടയ്ക്കുകയും 3:30 വീണ്ടും നട തുറന്നു കഴിഞ്ഞ് ഭഗവാന്റെ ഉച്ചശിവേലി ആരംഭിക്കുകയായി. ഉച്ചശിവേലി 5:30 വരെ ഉണ്ടാവും. ആ സമയത്തും പ്രശസ്ത കലാകാരന്മാരെല്ലാം മേളത്തിന് പങ്കെടുക്കുന്നതാണ്. 5:30 ആ ഉച്ചശിവേലി കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്തേക്ക് ഭഗവാൻ പ്രവേശിച്ച് 6:30, 6:30 സന്ധ്യാസമയത്ത് ദീപാരാധന നടത്തുന്നു. ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാന്റെ അത്താഴപൂജ. അത്താഴപൂജയ്ക്ക് വിശേഷ നിവേദ്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. 8:30, 8:30 അത്താഴപൂജ നട തുറന്ന് വീണ്ടും അത്താഴ ശിവേലിക്കുള്ള പുറപ്പാടായി. അത്താഴ ശിവേലി ശ്രീഭൂതബലിയായിട്ടാണ്. ആ ശ്രീഭൂതബലി 3 പ്രദക്ഷിണം കഴിഞ്ഞ് 4-ാമത്തെ പ്രദക്ഷിണം വടക്കേ നടയിൽ എഴുന്നള്ളിച്ച് വെക്കുകയും അവിടെ സ്വർണ പഴുക്ക മണ്ഡപം വെച്ചിട്ടുണ്ടാവും. അതിൽ ഭഗവാൻ ഇരിക്കുകയും ഒരു രാജാവ് ഇരിക്കുന്നു. അതിൻ്റെ മുന്നിൽ കലാകാരന്മാരെല്ലാം മേളം തായമ്പക കൊട്ടുന്നു. അത് സുമാർ 1 മണി വരെ ഉണ്ടാകുന്നതാണ്. അതിനുശേഷം ഭഗവാന്റെ ചുറ്റുവിളക്ക് ആരംഭിക്കുകയും ഈ ചുറ്റുവിളക്കിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലാഥത്തേക്ക് കടക്കുന്നു. അതോടുകൂടി നടയടയ്ക്കുന്നു. 3-ാം ദിവസത്തെ ഉത്സവ ചടങ്ങുകളെല്ലാം തീരുന്നു. ഇതിനിടയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലും കലാകാരന്മാരുടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. അന്നദാനം വിപുലമായിട്ട് ദിവസം കൊടുക്കുന്നുണ്ട്. ഭക്തജനങ്ങൾക്കെല്ലാവർക്കും കിട്ടാൻ തക്കവണ്ണമാണ് ഈ അന്നദാനം കലവറ ഒരുക്കിയിരിക്കുന്നത്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ. എല്ലാ ഭക്തജനങ്ങളും ഈ ദിവസങ്ങളിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടുമാറാകട്ടെ. നാരായണ ഹരേ ഗുരുവായൂരപ്പാ ശരണം.